ഹായ്, വെൽക്കം ടു ജിസ് വീൽഡ്. ഫിലോഡെൻഡ്രോൺ മൈക്കൻ. ഈ പ്ലാന്റിൻ്റെ ശാസ്ത്രീയ നാമം ഫിലോഡെൻഡ്രോൺ ഹെഡറേസിയം എന്നാണ്. ഇവയുടെ ലീവ്സ് കണ്ടാൽ ഹേർഡ് ഷേപ്പിൽ വെൽവെറ്റ് പോലെ തോന്നും, അതുകൊണ്ട് വെൽവെറ്റ് ലീഫ് പ്ലാന്റ് എന്നും പറയും. ക്രീപ്പറായും ക്ലൈംബറായും ഹാങ്ങിങ്ങായും ഈ പ്ലാന്റിനെ വളർത്താൻ പറ്റും. എല്ലാ നോഡുകളിലും വേരുകൾ കാണാം. ഈ വേരുകൾ വളരുന്ന പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരും. ഞാൻ ഈ പ്ലാന്റിനെ ഒരു കോയ സ്റ്റിക്കിൽ വെച്ച് കൊടുത്താണ് വളർത്തിയിരിക്കുന്നത്. പുതുതായി ഉണ്ടാകുന്ന ഇലകൾക്ക് ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, പിങ്ക് കൂടി കലർന്ന കളറാണ്. കുറച്ച് വലുതാകുമ്പോൾ അത് ഗ്രീനും പിങ്കും കൂടി കലർന്ന കളറാകും. കുറേ കൂടി വളരുമ്പോഴേക്കും ഗ്രീൻ കളറാകും. ഇലയുടെ അടിഭാഗം പിങ്ക് കളർ കൂടി ചേർന്നാണ്. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാലാണ് ഈ കളറുകൾ നന്നായി കാണുന്നത്. പല കളറിലുള്ള ഇലകൾ ഒന്നിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. തണ്ടുകൾ മുറിച്ച് നട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. തണ്ടിൻ്റെ ഈ ഭാഗം നീണ്ട് കോയറിന് മുകളിൽ പോയപ്പോൾ ഞാൻ മുറിച്ച് മാറ്റി വേറെ നട്ടുവെച്ചതാണ് ഇത്. ഹാങ് ചെയ്തിടാനായി ഒന്നോടെ ചട്ടിയിൽ നട്ടുവയ്ക്കുക. പോട്ടിൽ ചുറ്റിവെച്ച് വേരുള്ള ഭാഗം മണ്ണിനടിയിലേക്ക് വെച്ചു കൊടുത്താൽ വേരുള്ള ഭാഗത്തു നിന്നും പുതിയതായി തണ്ടുകൾ വളർന്നു വന്നുകൊള്ളു. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ഇലകൾ നോഡുകളുടെ ഇടയിൽ വെച്ച് മുറിച്ച് വേരുള്ള ഭാഗം മണ്ണിനെ അടിയിലാക്കി വെച്ച് ഓരോന്നോരോന്നായി നടാവുന്നതാണ്. പലതായി നടുമ്പോൾ പെട്ടെന്ന് ചട്ടി നിറഞ്ഞ് വളർന്നു വരും. രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വളർന്ന് നീണ്ടു വളർന്നുകൊള്ളു. നടുവാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിസ് നന്നായി വെള്ളം വാർന്നു പോകുന്നതായിരിക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗാർഡൻ സോയിൽ, കൊക്കോപീറ്റ്, കമ്പോസ്റ്റ് ഇവ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ്. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി. വെള്ളം അധികമായ ഇലകൾ മഞ്ഞ നിറത്തിലാകും. കമ്പുകൾ മുറിച്ച് വെള്ളത്തിൽ വെച്ചും വളർത്തിയെടുക്കാം. വലിയ കെയറില്ലാതെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. ഇൻഡോറിൽ വയ്ക്കുക. എന്നാൽ ലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ വളർച്ച മുഴടിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.